നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി വടകര മാറിക്കഴിഞ്ഞു. റാലികളിലും പ്രകടനങ്ങളിലും ജനപങ്കാളിത്തം മറ്റിടങ്ങളെക്കാൾ ക്ഷേമമാണ്. അതിനിടയിലാണ് ഒരു ബോംബ് പൊട്ടിയത്. കണ്ണൂരിൻ്റെ ബോംബ് രാഷ്ട്രീയം വടകരയിൽ പ്രതിഫലിക്കുകയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനവും മരണവും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് മുന്നണികൾ. CPM അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതായി ആരോപിക്കുകയാണ് ഷാഫി പറമ്പിൽ. വടകരയിൽ സമാധാന സന്ദേശയാത്ര നടത്തി UDF സ്ഥാനാർത്ഥി വിഷയം കത്തിക്കുകയാണ്. പാർട്ടിക്ക് ബന്ധമില്ലെന്ന് വിശദീകരിച്ചാണ് CPM നേതൃത്വം പ്രതിരോധം തീർക്കുന്നത്. ബോംബ് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ ധാർമ്മികമായ ജനാധിപത്യത്തിലേക്ക് ഇനിയും കേരളത്തിന് ഏറെ നടക്കാനുണ്ട് എന്ന സൂചനയാണ് അത് നൽകുന്നത്. ആൾബലവും ആയുധവും ജനകീയ തെരഞ്ഞെടുപ്പുകൾക്ക് ആധാരമാണ്. എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPM നേതാവ്, ഒപ്പം റിജിൽ മാക്കുറ്റി, കോൺഗ്രസ് നേതാവും. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിനെ എറണാകുളത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. BJP നേതാവ്, ഒപ്പം മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടിയും നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇനിയും ഒരു സായുധ വിപ്ലവം ഉണ്ടാകും കേരളത്തിൽ എന്ന് പ്രതീക്ഷിക്കുന്നവരാണോ ഈ ബോംബ് ഉണ്ടാക്കുന്നത്? എന്തിനാണ്, ആർക്കാണ് ഈ ബോംബ് ഉണ്ടാക്കേണ്ടത്? ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ CPM കഴിയുമോ? ഇതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ ചുമലിൽ നിന്ന് മായുമോ? ഈ ചർച്ച എന്നോട് പറഞ്ഞത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരത്തിന്റെ സവിശേഷതകളും രാഷ്ട്രീയ അന്തർഗതങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളതാണെന്നാണ്. ഇപ്പോൾ CPM ബന്ധമില്ലാത്ത ഒരു ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ എനിക്കിവിടെ വരേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ചർച്ചയിൽ ഒരു പാനലിസ്റ്റായി വന്നിരിക്കുന്നത്, CPM പ്രതികരിച്ച് വന്നിരിക്കുന്നത്, ഈ 18 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലം. കാരണം ആ പാർലമെന്റ് മണ്ഡലം രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധമായ ഒരു മണ്ഡലമാണ്. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ചരിത്രഗതിയിൽ വളർന്നു വന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ സജീവമായിരിക്കുന്ന ഒരു മണ്ഡലമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ദേശീയ സമരത്തിലൂടെയൊക്കെ രൂപപ്പെടുത്തിയ ആശയങ്ങളും അതിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനങ്ങളുമൊക്കെ തകർക്കുന്ന, രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തുന്ന ഒരു സന്ദർഭത്തിൽ ആശയപരമായൊരു സംവാദമല്ലേ വടകരയിൽ തുടങ്ങേണ്ടത്? അതുണ്ടായോ? ഏ മിസ്റ്റർ, താങ്കൾക്ക് എന്തറിയാം? താങ്കൾ എന്നോട് വലിയ 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 ചോദ്യം ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വിശദീകരിക്കുന്നത്. എന്നാൽ ഞാൻ അല്ല താങ്കൾ അറിയാം, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളെ ഏതെങ്കിലും റിപ്പോർട്ടർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക, അവിടെ നടക്കുന്ന സംവാദങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ ഇറക്കിയിരിക്കുന്ന അഭ്യർത്ഥനകൾ, അതിലെല്ലാം ഇടതുപക്ഷം പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്, രാഷ്ട്രീയത്തെ, കാരണം രാഷ്ട്രീയമാണ് എല്ലാം നിർണയിക്കുന്നത്, ആ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനിടയിൽ പാനൂരിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനം, അത് ബോംബ് നിർമ്മാണം, അതൊന്നും CPM ബന്ധപ്പെട്ട ഒന്നല്ല എന്ന് പാനൂരിലെ തന്നെ പാർട്ടി കൃത്യമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതിലിപ്പോൾ പ്രതികളാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളെല്ലാം CPM നേരത്തെയുള്ള സംഘടനകളിൽ CPM പ്രവർത്തകർക്കെതിരായിട്ട് അക്രമം നടത്തിയതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങ് ഈ സംഭവത്തെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ CPM ബന്ധിപ്പിച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ 18 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളെ ലഘൂകരിച്ച് CPM എന്തോ ഒരു സായുധ വിപ്ലവത്തിന്, അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ലഘൂകരിച്ച് കാണാവുന്ന വിഷയമാണോ? ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു ചരിത്ര സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. BJPക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, അവർ വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അവർ 1925 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ RSS വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഹിന്ദു രാഷ്ട്രമാക്കും. അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തമായ രാഷ്ട്രീയ നിലപാടുകൾ, പ്രത്യയ ശാസ്ത്ര ദൃഢത, ഇതെല്ലാമുള്ള കക്ഷികൾ, പ്രതിനിധികൾ ലോകസഭയിലെത്തണം. ഈ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വോട്ടർമാരെ അഭിമുഖീകരിക്കുകയാണ് ഇടതുപക്ഷ പാർട്ടികൾ അവിടെ ചെയ്യുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റേ പാനൂരിലെ ബോംബ് സ്ഫോടനം, അതിനുത്തരം പറയാൻ
ഞാൻ അതിന്റെ വക്താവല്ല, അത് ചെയ്തത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളല്ല, പാർട്ടിക്ക് അതിലൊരു യാതൊരു പങ്കുമില്ല എന്ന് ഇന്നലെ തന്നെ പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട പാർട്ടി ഉത്തരവാദിത്തമുള്ള കമ്മിറ്റികൾ അതിന്റെ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ലഘൂകരിച്ച് അതിൽ കെട്ടിയിട്ട് ചർച്ച ചെയ്യാമെന്ന് വ്യാമോഹിക്കരുത്. ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ സന്നദ്ധനുമല്ല എന്ന് അങ്ങനെ അറിയിക്കുകയാണ്. ഇനി ചർച്ച തുടരുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലാണ് ചർച്ച പോകുന്നതെങ്കിൽ അങ്ങയിലേക്ക് മടങ്ങി വരാം. റിജിൽ മാക്കുറ്റി, അവിടെ ആശയപരമായ ഒരു സംവാദമാണ് വടകരയിൽ നടക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഗതി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ളൊരു സംവാദമാണ് അവിടെ നടക്കുന്നതെന്ന് ശ്രീ റിജിൽ മാക്കുറ്റി കരുതുന്നുണ്ടോ? റിജിൽ മാക്കുറ്റി ഇന്ന് അവിടെ പ്രചരണത്തിന് പോയല്ലോ, ഇന്ന് ഷാഫി പറമ്പിലിനൊപ്പം ഒരു സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്തല്ലോ. തീർച്ചയായും ഇന്ന് പിന്നെ വടകരയിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ആ പാർലമെൻറ് മണ്ഡലത്തിലെ പൂത്തുപറമ്പിലെ പാനൂരിലെ മീത്തിലെ കുന്നൂത്തുപറമ്പിൽ ഇന്നലെ നടന്ന ബോംബ് സ്ഫോടനവും ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള CPMന്റെ ഏറ്റവും കടുത്ത അനുയായിയും പ്രവർത്തകനുമായിട്ടുള്ള ഷെറിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കൊലപാതകത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ബോംബ് സ്ഫോടനത്തിനെതിരെ സമാധാനത്തിന് വേണ്ടിയുള്ള സന്ദേശയാത്രയാണ് വടകരയിലെ സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ അവിടെ ഷാഫി പറമ്പിൽ നടത്തിയത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ പിന്നെ CPMന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ആശയപരമായ പോരാട്ടമാണ് രാജ്യം നടക്കുന്നത്. ആ ആശയപരമായ പോരാട്ടം നടക്കുമ്പോൾ എന്തിനാണ് ബോംബ് ഒരു ആശയമായി ഉപയോഗിക്കുന്നത്? എന്തിനാണ് ബോംബ് നിർമ്മിച്ചുകൊണ്ട് ഈ പോരാട്ടത്തെ അക്രമവൽക്കരിക്കുന്നത്, ഇതിനെ പിന്നെ ഭീകരവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് CPMനോട് ചോദിക്കാനുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ CPM പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ അത് ഏത് കൊലപാതകം നടന്നാലും എന്ത് അക്രമ സംഭവം നടന്നാലും CPM പറയുന്ന ഒരു പൊതു പല്ലവിയാണ് ഞങ്ങൾക്ക് പങ്കില്ല. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കേസ് ആ കൊലപ്പെടുത്തിയപ്പോൾ CPM പറഞ്ഞ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ്. ആ കൊലപാതകത്തെ പോലും മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ഈ കൊലയാളികൾ വന്ന വാഹനത്തിന്റെ പുറകെ മാഷാഅള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് മുമ്പോട്ട് പോയവരാണ് CPM എന്നറിയ അവസാനം അന്വേഷിച്ചപ്പോൾ പിടിക്കപ്പെട്ടത് കുഞ്ഞനന്ദനും ജ്യോതിർബാബുവും ടൗസർ മനോജും അതോടൊപ്പമുള്ള CPMന്റെ നേതാക്കന്മാരായ ആളുകളും അതോടൊപ്പം ഇവർ ഏൽപ്പിച്ച കൊടും ക്രിമിനലായ ക്രിമിനലുകളുമാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവരുടെ ഈ തള്ളിപ്പറികൾ പങ്കില്ല എന്ന് പറയുന്നത് തികച്ചും വ്യാജമായ രൂപത്തിലുള്ള നിലപാടാണ്. യഥാർത്ഥ CPMന്റെ അറിവോടുകൂടിയാണ് ആ കൊലപാതകം നടന്നതെങ്കിൽ ഈ ബോംബ് സ്ഫോടനം നടന്നതും ഈ ബോംബ് നിർമ്മിച്ചതും CPMന്റെ കടുത്ത അനുയായികളാണ്. തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ലതയുടെ ഭർത്താവിന്റെ സഹോദരന്റെ മകനാണ് ഗുരുതരമായി പരിക്കേറ്റ വിനോദൻ. ആ വിനോദൻ CPMന്റെ അടികുറച്ച ആ പ്രദേശത്തെ CPMന്റെ പ്രവർത്തകനാണ്. ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിൻ അവിടെ നിരവധി കേസിനകത്ത് പ്രതിയാണ്. CPMമായി ബന്ധപ്പെട്ട കേസിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട കേസിനകത്ത് പ്രതിയാണ്. അതിനകത്ത് ഇന്ന് പിടിക്കപ്പെട്ടിട്ടുള്ള 2-3 ആളുകളുണ്ട്. അതേ പിന്നെ കോൺഗ്രസിന്റെ കുന്നോത്തുപറമ്പ് കോൺഗ്രസ് ഓഫീസ് തീവച്ച് നശിപ്പിച്ച കേസിനകത്ത് പ്രതികളാണ്. ഷിജിലാൽ അമൽ അശ്വന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പിടിക്കപ്പെട്ടവരാണ്. ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുകൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കത്തിക്കുന്നതിന് വേണ്ടിയും ആക്രമിക്കുന്നതിന് വേണ്ടിയും കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വീട്ടിൽ റീത്ത് വെക്കുന്നതിന് വേണ്ടിയും എല്ലാം മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. അവരെങ്ങനെയാണ് CPM അനുഭാവികളല്ല, അവർ CPM പുറത്താക്കിയെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണനും CPM നേതാക്കന്മാർ പറയുക. അപ്പോൾ നിങ്ങൾ ആസൂത്രണമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രത്യേകിച്ച് ശ്രീ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് പര്യടനം, ഞാൻ ആ പര്യടനത്തിൽ രാവിലെ മുതൽ ഇപ്പൊ വരെ ഈ പര്യടന പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരാളാണ്. ആ പര്യടന പരിപാടി നടക്കുന്നതിന്റെ സമാപന സമ്മേളനം നടക്കുന്ന സ്ഥലത്തിന്റെ 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ രാത്രി വന്ന് തടിച്ചുകൂടുന്ന ആളുകൾക്ക് നേരെ എറിയാനാണോ ഈ ബോംബ് നിർമ്മിച്ചത്? സംശയിക്കണ്ടേ? കാരണം അത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്നത് പിന്നെ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ കൃഷ്ണദാസ് എന്താണ് ധരിക്കുന്നതെന്ന് ഞാൻ ഒന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ CPMന്റെ പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറയുന്നത് നമ്മൾ സംവദിക്കേണ്ടത് രാജ്യത്തെ മാറ്റത്തെക്കുറിച്ചാണ്, രാജ്യത്ത് ഉണ്ടാകുന്ന വലിയ മാറ്റത്തെക്കുറിച്ച്, അതിന് BJP യെ എതിർക്കേണ്ട തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവാദത്തിനാണ് വടകര വേദിയാകുന്നത് എന്നതാണ്. വടകര അങ്ങനെ എന്തിനാണ് വേദിയാകുന്നത്? അവിടെ എന്തു തരത്തിലുള്ള രാഷ്ട്രീയ സംവാദമാണ് നടക്കുന്നതെന്നാണ് BJP കരുതുന്നത്? ശ്രീ മനു, CPMന്റെ പ്രതിനിധി ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം
അദ്ദേഹത്തിന്റെ ഒരു ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ഒരു അഗ്രസീവായിട്ടുള്ള നിലപാടും ഈ ചർച്ചയിൽ പ്രധാനമായും അദ്ദേഹം ഉയർത്തുന്നത് ബി ജെ പിക്ക് എതിരായിട്ടാണ്. ഈ ബോംബ് നിർമ്മാണം വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇനി നടത്താൻ അവർ പോകുന്നതുമല്ല, അവരുടെ അണികൾ ഇതെല്ലാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കെതിരായിട്ടാണ്? വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ, പ്രധാനമായും കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കാലങ്ങളായി ഈ സി പി എം ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടിട്ടുള്ള മറ്റാളുകളാണെങ്കിലും ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പിക്കും എതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിന്റെയും അവരുടേതായിട്ടുള്ള അക്രമത്തിന്റെയും എല്ലാം ഭാഗമായിട്ടാണ് അവർ ഈ ഈ സംവിധാനത്തെ വളർത്തിയെടുത്തിട്ടുള്ളതും അത് നിലനിർത്തുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്, ബി ജെ പിയെ പ്രതിരോധിക്കാനാണ് ഈ തരത്തിലുള്ള ശാരീരികമായ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ തയ്യാറെടുപ്പുകളെല്ലാം. അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയണ്ടേ? ബി ജെ പിയെ പ്രതിരോധിക്കാനാണെന്ന് പറയുക, ഈ സാഹചര്യം അതിനുവേണ്ടിയുള്ളതാണെന്ന് പറയുക. അപ്പൊ ബി ജെ പിയെ പ്രതിരോധിക്കാൻ എന്തിനാണ് ശാരീരിക അക്രമം? അപ്പൊ വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ, തൃശൂർ ജില്ലയിൽ, അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ എല്ലാം ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ, ആ പാലക്കാട് ജില്ലയിൽ അടക്കം ആ മുന്നേറ്റങ്ങളിൽ വിരളി പിടിച്ചിട്ടുള്ള സി പി എമ്മിന്റെ നേതൃത്വം എങ്ങനെയെങ്കിലും ഒരു അക്രമം സൃഷ്ടിക്കുക. അക്രമം സൃഷ്ടിച്ചാൽ എന്താ പ്രത്യേകത? പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ സമയങ്ങളിലാണെങ്കിലും എപ്പോഴും നമുക്കറിയാം സി പി എമ്മിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മുൻപേ അക്രമം സൃഷ്ടിക്കാനുള്ള കോപ്പുകൂട്ടലുകൾ തുടങ്ങും. അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിനെതിരെ നിരന്തരമായി ആ തരത്തിൽ അക്രമങ്ങൾ സൃഷ്ടിക്കുക, ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടാക്കുക അതിന്റെ പേരിൽ, അതിന്റെ പുകമറയിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, ഇത് അതിന്റെ തുടക്കമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തുടക്കമാണ്. ഞാൻ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഒരു കേരളം ഒരു വലിയ പ്രബുദ്ധമായ സംസ്ഥാനമാണ്, നമ്മളെല്ലാ കാലത്തും അവകാശപ്പെടുന്നതാണ്. അവിടെ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയ സംവാദമാണ്, ആശയങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത്. പലയിടങ്ങളിലും അത് വളരെ ഗൗരവമായി നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കണ്ണൂരിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വടകര മണ്ഡലത്തിൽ ആ സംവാദമാണോ സത്യത്തിൽ ഈ ബോംബ് സ്ഫോടനം നമ്മെ ആ സംവാദത്തിന്റെ സൂചനകളാണോ നമുക്ക് നൽകുന്നത്? മനു, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം അവിടെ വടകരയിൽ ഈ ഷാഫിയൊക്കെ അവിടെ വന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കുറച്ച് ദിവസം മുൻപ് അവിടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് വന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ പാനൂർ മേഖല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ സി പി എമ്മിൻ്റെ ഉന്നതനായ ഏരിയ കമ്മിറ്റി അംഗം അദ്ദേഹം മരിച്ചപ്പോൾ കെ കെ ശൈലജ അടക്കം അവിടെ പോയി, കുഞ്ഞനന്ദൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കെ കെ ശൈലജ അടക്കം അവിടെ പോയി അഭിവാദ്യം അർപ്പിക്കുന്നതും കോവിഡ് സമയത്താണ്. അന്ന് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളെല്ലാം അവിടെ വരിവരിയായി വന്ന് നിൽക്കുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് ഈ വടകരയിൽ വന്നപ്പോൾ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ പറഞ്ഞത് ഈ കുഞ്ഞനന്ദൻ ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരു ബോംബ് സ്ഫോടനമോ അക്രമമോ ഒക്കെ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും, എന്നിട്ട് ഈ അക്രമം നടക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ആലിബൈ അങ്ങനെ ഒരു തെളിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പോലീസുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ കൊലപാതകം നടക്കുന്നത്. അങ്ങനെ പല കൊലപാതകങ്ങളുടെയും ചരിത്രം ഞാൻ കേൾക്കുകയുണ്ടായി. പിന്നെ ഈ പാനൂർ മേഖലയിലൊക്കെ ഇത് ഈ പാനൂർ മേഖല എന്ന് പറയുന്നത് ഇത് വളരെ കാലം തൊട്ട് പ്രശ്നമുള്ളൊരു മേഖലയാണ്. ഈ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് ശേഷം 51 വെട്ടി കൊന്നതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് പിറ്റേ ദിവസം ഹർത്താലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം എന്താണ് പറഞ്ഞത്? ഇന്നോവ കണ്ടെടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് തീവ്രവാദ ശൈലിയിലുള്ള എന്തോ സംഭവമാണ്. പിന്നെ ഇന്നോവ കണ്ടെത്തുമ്പോൾ മാഷാള്ള സ്റ്റിക്കറുണ്ട്, അപ്പോൾ പിന്നെ എല്ലാവരും അത് ഒരു എന്താ പറയുന്നത് മുസ്ലിങ്ങളുടെ പേരിൽ, അത് തീവ്രവാദ എന്താ പറയുന്നത് സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ പേരിൽ കെട്ടിവെക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായത് നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സി പി എം എന്ന പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ പേര് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് അദ്ദേഹം അന്ന് പണ്ട് അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഇപ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണനൊന്നും അദ്ദേഹം ആ കാലത്ത്
ഈ മുഖ്യമന്ത്രി അത് പറഞ്ഞ കാലത്ത് അദ്ദേഹം CPI MLA ആണെന്നാണ് എന്റെ വിശ്വാസം. അതിനുശേഷം അദ്ദേഹമൊക്കെ ഈ പാർട്ടിയിൽ വന്ന് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ കാലത്തൊക്കെ അദ്ദേഹം ഈ പാർട്ടിയിലുണ്ട്. അദ്ദേഹം വടകരയിലുള്ള വടകര മേഖലയിൽ പ്രവർത്തിക്കുന്ന പഴയ സോഷ്യലിസ്റ്റ്, പിന്നെ എം എൽ, ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളൊക്കെ ഇതിൽ ഇങ്ങനെയുള്ള ഈ പാർട്ടിയിൽ തുടരണമോ? അതെയോ ഈ സംവാദം എന്ന് പറയുന്നത് ശരിക്കും സംവാദം തന്നെയാണോ വടകര മേഖലയിലൊക്കെ നടക്കുന്നത് എന്ന് പുനർവിചിന്തനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തിനാണ് CPM അണികൾ, അത് ആര് പറഞ്ഞിട്ടാണ്, ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടാണോ, എന്തിനായിരിക്കാം ഇങ്ങനെ ബോംബ് നിർമ്മാണം നടത്തുന്നത്? അതെയോ ഈ CPM കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി, അതായത് ഈ ഒരു കാലഘട്ടത്തിന് ശേഷം CPM പലപ്പോഴും ഇതുപോലെയുള്ള കൊട്ടേഷൻ സംഘം, അല്ലാതെ അതിനു മുമ്പ് പാർട്ടി അണികൾ തന്നെ കൊലപാതകങ്ങൾ നടത്തുമായിരുന്നു, അതിനുശേഷം കൊട്ടേഷൻ സംഘങ്ങളായി, ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ, അങ്ങനെയുള്ളവരെ ഇപ്പോഴും CPM തീറ്റിപ്പോറ്റുന്നുണ്ടോ? ഈ അടുത്ത കാലം വരെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് RSS ചർച്ച നടത്തി, മസ്കോട്ട് ഹോട്ടലിൽ ചർച്ച നടത്തി, എമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകളൊക്കെ നടത്തിയിട്ട് കാര്യങ്ങളെല്ലാം സെറ്റിലായത്. അപ്പൊ പിന്നെ ഈ ബോംബ് നിർമ്മാണം എന്തിനാണ്? മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റ് വളയൽ നടക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഈ ആയുധങ്ങൾ, മാരകായുധങ്ങൾ കണ്ടെടുത്തതിനെ കുറിച്ച്, കണ്ണൂർ ഭാഗത്ത് നിന്നൊക്കെ ഇത് പലതവണ സംഭവിച്ചിട്ടുള്ളതാണ്. എന്തിനാണ് CPM എന്ന പാർട്ടി ഇതുപോലെ അവരുടെ അണികൾക്ക് ഇപ്പോഴും ഈ ബോംബ് നിർമ്മാണ പരിശീലനം? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഞാൻ അങ്ങയോട് പൂർണ്ണമായി യോജിക്കുകയാണ്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. 2024 വളരെ വളരെ സുപ്രധാനമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാകും, ഈ രാജ്യത്തിന്റെ ഭാവി എന്താകും എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിലേക്ക് ഉള്ള സംവാദങ്ങൾ നടക്കേണ്ടതും അനിവാര്യമാണ്. KK ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കാൻ വന്നപ്പോൾ ആളുകൾ കരുതിയത് കോവിഡ് രംഗത്ത് അവർ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു അക്രമരാഹിത്യമായ ഒരു നടപടികൾ, ഇതൊക്കെ വടകരയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. നേരത്തെ അവിടെ ഷാഫി പറമ്പിൽ എത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഒരു റാലി കണ്ടു. സമാനമായ റാലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടിപ്പിക്കുന്നു, ജനശക്തി കാണിക്കുന്നു. സന്തോഷം, സമ്മതിക്കാം, അത് തങ്ങൾക്ക് ആളുകളുടെ പിന്തുണയുണ്ട് എന്ന് ഉറപ്പിക്കാനാണ്. സംവാദങ്ങളാകാം, സന്തോഷം, അതും തങ്ങൾക്ക് ആശയപരമായി ആധിപത്യമുണ്ട് എന്ന് തെളിയിക്കാനാകാം. പക്ഷേ അത് പരാജയപ്പെടുന്നു എന്ന സംശയമല്ലേ ഇത്തരം സാഹചര്യങ്ങൾ വഴിവെക്കുന്നത് എന്ന ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയരില്ലേ? എന്നോടാണോ? അതെ അതെ. ഈ ചർച്ച CPMനെ എങ്ങനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാം എന്ന വളരെ സമർത്ഥമായ ഒരു പ്ലാനിങ്ങിൽ നടക്കുന്ന ഒരു ചർച്ചയാണ്. ഞാൻ ആദ്യമേ വ്യക്തമാക്കി കഴിഞ്ഞു, CPMന് ഈ സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന നിലക്ക് പറയുകയാണെങ്കിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ആശയപരമായ സംഘട്ടനത്തിന് പകരം ആയുധമെടുത്തുകൊണ്ടുള്ള കായികമായ ഏറ്റുമുട്ടലുകൾ അങ്ങേയറ്റം അനഭിമതമായ ഒരു പ്രവണതയായിട്ട് CPM കാണുകയും, ഞങ്ങൾ എത്രയോ പ്രവർത്തകർ നിരന്തരമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ പ്രതികാരം ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടെടുത്തു. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക് എന്ന രീതിയിലുള്ള ഒരു ഗോത്രബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഈ കക്ഷി രാഷ്ട്രീയ സംഘടനകൾ, അക്രമ പരമ്പരകൾ കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒട്ടും അനഭിമതമല്ല. അത് നിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി വളരെ സഹനപൂർവമായ ഒരു സമീപനം CPM സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ ആനന്ദ് കൊച്ചുകുടിക്ക് നിഷേധിക്കാൻ പറ്റൂ? റിജിൽ മാക്കുറ്റിയും കൃഷ്ണദാസും പാർട്ടികളെ പ്രതിനിധീകരിച്ച് വന്ന ആളുകളാണ്. ആനന്ദ് കൊച്ചുകുടിക്ക് നിഷേധിക്കാൻ പറ്റൂ? ഇപ്പോൾ ധീരജിനെ പോലുള്ളൊരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ കൊലപാതക കേസിലെ പ്രതിയായിരിക്കുന്ന നിഖിൽ പൈലിയുമായി ഒന്നിച്ച് വേദി പങ്കിടുക മാത്രം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവായ ഷാഫിയാണ് വടകരയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഷാഫിയുടെയൊക്കെ തന്നെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വാചകമടികൾ എത്രത്തോളം വ്യാജമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നുള്ളൂ. പക്ഷേ അതല്ല ഇവിടെ വിഷയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ 18-ാം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് മത്സരവേദി എന്ന് പറയുന്നത് രാഷ്ട്രീയ സംവാദങ്ങൾ ശക്തമാക്കണം, പൗരത്വ നിയമം ചർച്ച ചെയ്യണം, NIA അതേപോലെ തന്നെ UPA നിയമഭേദഗതികൾ ചർച്ച ചെയ്യണം, മുത്തലാഖ് നിരോധന നിയമം ചർച്ച ചെയ്യണം, കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് ചർച്ച ചെയ്യണം, രാജ്യം എത്തപ്പെട്ട സാമ്പത്തിക അധപ്പതനത്തിന്റെയും ദാരിദ്ര്യവൽക്കരണത്തിന്റെയും ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്.
ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയോ? പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു സംഘം അവിടെ ഈ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തു, വളരെ ദുരന്തപൂർണമായ ഒരു അവസ്ഥയുണ്ടായി. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. പാർട്ടി പ്രവർത്തനം തന്നെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി പാനൂർ പ്രദേശത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സഹകരിച്ച് വളരെ ശ്രമകരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന് മുൻകൈയെടുക്കുന്നത് CPM ആണ് എന്ന കാര്യവും അറിയാം. റിജുൽ മാക്കുറ്റിയുടെ പാനൂരിലെ പാർട്ടിക്കാർക്കറിയാം CPM ഇക്കാര്യത്തിൽ എത്രത്തോളം തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന് പാർട്ടിക്ക് ബന്ധമില്ല. ഇത്തരം ചെറിയ ചെറിയ കൊട്ടേഷൻ ഹൂളിഗാൻ സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്, അവരവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്നതല്ല. CPM-നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2009 അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TP ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. 21,833 വോട്ട് കിട്ടുന്നു. പിന്നെ അദ്ദേഹം കൊല്ലപ്പെടുന്നു. പിന്നെ ഈ CO നസീർ എന്നൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞിടെ അവിടെ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ ചെറിയ വോട്ടാണ് കിട്ടുന്നത്, 612 വോട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കണ്ണൂർ ജില്ലാ ലേഖകനായി ജോലി ചെയ്തിരുന്ന കാലത്ത് സംഭവിച്ച ഒരു കാര്യം കൂടിയാണ്. ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ CO നസീറും ആക്രമിക്കപ്പെടുന്നു. ആക്രമിക്കപ്പെട്ടതിൻ്റെ ഗൂഢാലോചന നടക്കുന്നത് എവിടെയാണ് എന്ന് നോക്കുന്നു. അപ്പോഴൊക്കെ വരുന്നത് അത് ഏൻ ഷാഹിറിൻ്റെ വണ്ടിയിലാണ്, CD 6887 എന്ന തരത്തിൽ വരുന്നു. അങ്ങനെ ഈ സ്ഥാനാർത്ഥികൾ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉത്തരേന്ത്യയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ആയി മാറുകയാണോ വടകര? അവിടെ എങ്ങനെ രാഷ്ട്രീയ സംവാദം സാധ്യമാകും? ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞ ദേശീയ തലത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടതിൻ്റെ രാഷ്ട്രീയ സംവാദം ഇതുപോലൊരു മണ്ഡലത്തിൽ എങ്ങനെ സാധ്യമാകും? ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ CPM-ന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഈ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വെച്ചുകൊണ്ട്? അല്ല, അങ്ങയുടെ ഈ രീതിയിലുള്ള സമീപ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ രീതിയിലുള്ള ഈ എന്താ പറയുക, വാർലോഡ്സ് തമ്മിൽ നടക്കുന്ന സംഘട്ടനങ്ങളെയും കൊലപാതകങ്ങളെയും കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വളരെ ലളിതമായി സമീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കേരളം വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ്. വടകര എന്ന് പറയുന്നത് 2009 ശേഷം ഉണ്ടായ ഒരു മണ്ഡലമൊന്നുമല്ലോ. 2009 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് TP ചന്ദ്രശേഖരന്റെ നിർഭാഗ്യകരമായ മരണം ഉണ്ടായത് എന്ന് ഞാൻ കരുതുന്നില്ല. അത് വേറെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതിന് പാർട്ടിക്ക് ബന്ധമില്ലാതെ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. CPM എന്ന് പറയുന്ന പാർട്ടി ആലോചിച്ച് തീരുമാനിച്ച ഒരു കൊലപാതകമല്ല, അത് ചില കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്താണ്. അപ്പൊ തീർച്ചയായിട്ടും അന്നത്തെ UDF സർക്കാർ CPM-ന്റെ നേതൃത്വത്തിലുള്ള പലരെയും അതിൽ പ്രതികളാക്കിയിട്ടുണ്ട്. അത് കേരളം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത്തരം തെറ്റുകളിലേക്ക് പാർട്ടി പോകരുത് എന്ന നിർബന്ധം ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലുണ്ട്. ഞങ്ങൾ വളരെ ബോധപൂർവം ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ തള്ളിവിടാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നാട്ടിലുണ്ടാവുന്നു. ഞങ്ങളുടെ കേന്ദ്രീകരണത്തിൽ ഇവിടെ റിജിൽ മാക്കുറ്റി ഇവരെല്ലാം പാർട്ടിക്കാരാണെന്ന് പറയുന്നത്. CPM-ന്റെ ഏത് കേന്ദ്രീകരണത്തിലാണ്, ഏത് ഘടകത്തിലാണ് ഇവരുള്ളത്? ഇതിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, നിർഭാഗ്യകരമായ ഈ സംഭവത്തിൽ മരണപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ. CPM-ന്റെ ഏത് ഘടകത്തിലാണുള്ളത്? CPM-ന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഈ ചർച്ച നയിക്കുന്ന നിങ്ങൾക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾക്കും അറിയാമല്ലോ അതിന്റെ ഏതെങ്കിലും ഘടകത്തിലുള്ള ആളാ പാർട്ടിക്കാരായിട്ട് കാണാം. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു അല്ലല്ല, അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ, കാണിച്ചല്ല, ഞാൻ പറഞ്ഞു നിർത്തട്ടെ. താങ്കളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ, താങ്കളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ലോ. പാർട്ടിയല്ലേ നിങ്ങൾ, എന്ത് ചുമ്മാ ഇങ്ങനെ കളവ് പറയുന്നത്? അല്ല, ഈ അവതാരകനോട് എനിക്ക് പറയാനുണ്ട്, മാന്യമായ ഒരു ചർച്ചക്കാണ്, പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കയറി ഇടപെടുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ അതൊന്നും സഹിച്ചിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക്. സ്ട്രാറ്റജി കൊടുക്കാൻ ആ ചർച്ചയുടെ, അല്ല, ഞാനും ആഗ്രഹിക്കുന്നത് കൃത്യമായ ഒരു സംവാദം വടകരയിൽ നടക്കണം എന്ന് തന്നെയാണ്. രാജ്യം ഒരു ആശയത്തിന് വോട്ട് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങും അത് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. അപ്പം അങ്ങക്ക് തുടരാം, അങ്ങ് ഞാൻ അങ്ങ് തടസ്സപ്പെടുത്തുന്നില്ല. അതാ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. CPM-ന് ബന്ധമില്ലാത്ത ഒരു കൊലപാതകത്തെ
ഒരു ആക്രമണ സംഭവത്തെ, ഒരു ബോംബ് സ്ഫോടന സംഭവത്തെ CPM ആണെന്ന് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചർച്ച നടത്തരുത്. ഇത് സംബന്ധമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യം പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് ചത്തത് കീജയാണെങ്കിൽ കൊന്നത് ഭീമസേനൻ തന്നെ എന്നുള്ള ഒരു യുക്തി ഈ ചർച്ച നടത്തുന്നത്? CPM ഒരു കാരണവശാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് CPM ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ പാർട്ടി സഹാക്കൾക്കുണ്ടാകുന്ന ജീവനഷ്ടത്തിന് പരിഹാരം നോക്കാൻ പോയിട്ടില്ല. ആ രീതിയിൽ ഗോത്രപ്പകയുടേതായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത്തരം അനഭിമതമായ പ്രവണതകൾ ഉള്ള സഖാക്കൾ ഞങ്ങളുടെ പാർട്ടിയിലും ഉണ്ടായിരുന്നു, അത് തിരുത്തണം എന്ന രീതിയിൽ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബദ്ധസബ്ദമായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിന്നുകൊണ്ട് എന്താണ് ഈ ഇപ്പോ വടകരയിലെ UDF സ്ഥാനാർത്ഥി, ആ UDF സ്ഥാനാർത്ഥി രാഷ്ട്രീയമായ അങ്ങേയറ്റം പാപ്പരത്വം നേരിടുകയാണ്. കാരണം CAയിൽ നിലപാടില്ല, 370-ാം വകുപ്പിൽ എടുത്തു കളഞ്ഞതിൽ നിലപാടില്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഇന്ത്യാമുന്നണി ചർച്ച ചെയ്യേണ്ട, ഇന്ത്യാമുന്നണി മുന്നോട്ട് വെക്കേണ്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ കോൺഗ്രസ് ചാഞ്ചാടി കളിക്കുകയാണ്. ഈ വിഷയം ഞങ്ങൾ വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം പറയേണ്ട സന്ദർഭം വരുമ്പോൾ എന്താണ് മറ്റൊരർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ വലിയ രീതിയിൽ സാമാന്യവൽക്കരിച്ച് CPM ആകെ അക്രമ രാഷ്ട്രീയം സംവാദം നിർത്തുകയാണ്, ഇത് ഞങ്ങളെ ബോംബെറിയാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ചർച്ചയെ, തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ട യഥാർത്ഥ രാഷ്ട്രീയ ചർച്ചയെ വഴിതെറ്റിക്കാനും ആ ചർച്ചയിൽ നിന്ന് മറുപടി പറയേണ്ട വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് ഒളിച്ചോടാനുമുള്ള ശ്രമം നടത്തുകയാണ് ഇത്തരം വിഷയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട്. ഇത്തരം വിഷയങ്ങൾ, അക്രമ സംഭവങ്ങൾ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രതിരോധിക്കേണ്ടതാണ്. ഇതിന് ഒരു കാരണവശാലും CPM ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല. CPM ഇത്തരം അനഭിമതമായ പ്രവണതകൾ രാഷ്ട്രീയത്തിലെ സംവാദാത്മകമായ ഒരു ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്തുമെന്ന് തന്നെയാണ് കാണുന്നത്. ആയുധബലമല്ല, കായിക ബലമല്ല പൊളിറ്റിക്സ്, അത് ആശയങ്ങളുടെ മണ്ഡലത്തിൽ നടക്കേണ്ട യുദ്ധമാണ് എന്ന കൃത്യമായ നിലപാടുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നിങ്ങളെല്ലാവരും, നിങ്ങളും അവതാരകൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഇത് CPM ചെയ്തിരിക്കുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ടാണല്ലോ ചർച്ച നടത്തുന്നത്. ആനന്ദ് കൊച്ചുകുടിയെ കൊച്ചുകുടിയെ എന്താണ് ഞാൻ ചോദിച്ചത്, ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാകുമോ എന്നാണ്. കാരണം ഈ കേസ് എനിക്കിപ്പോ എന്റെ മുന്നിൽ വരുന്നത് കോടതി കാര്യങ്ങളാണല്ലോ. ഇപ്പൊ 2009 അന്വേഷണം നടത്തി ഞാനല്ല, അവര് കോടതി കണ്ടെത്തിയത്. CO2 നസീറിന്റെ കാര്യത്തിൽ ഞാൻ അവിടെ ലേഖകനായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാമോ, ഇത് എന്താണ് ഇതിന്റെ പുറകെ എന്ന് അന്വേഷിച്ചു. അപ്പോ PJ അന്ന് അവിടെ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പെട്ടെന്ന് തന്നെ PJ അദ്ദേഹം പോയി CO2 നസീറിനെ കാണുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് CO2 നസീറിനെ CPM കാരാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. പക്ഷേ PJ പെട്ടെന്ന് അവിടെ ചെന്നെത്തിയല്ലോ, അപ്പോൾ ഇതിന് ഒരുപക്ഷെ CPM ബന്ധം ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ പിന്നെ കാണുന്നത് ഈ ഇടതു സർക്കാരിൻ്റെ കാലത്തുള്ള പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഇതിൻ്റെ ഗൂഢാലോചന നടന്നതൊക്കെ ഏത് കാറിലാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് വലിയ സംശയങ്ങൾക്ക് വഴി നൽകി. ഏതായാലും ഞാൻ അങ്ങനെ കൂടുതൽ സമയം തരാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് പെട്ടെന്ന് മടങ്ങിയത്. പ്രൈം ഡിബേറ്റ് തുടരുന്നു. ശ്രീ റജിൽ മാക്കുറ്റി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ്റെ ആരോപണം ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. CAയിൽ വ്യക്തമായ ഒരു നിലപാടില്ല. രാജ്യത്ത് നേരിടുന്ന പ്രധാനമായ വിഷയങ്ങളിൽ മല്ലപ്പൊക്ക് നയമാണ് കോൺഗ്രസിനുള്ളത്. അതൊന്നും സംവദിക്കാൻ തയ്യാറല്ലാതെ അതിനൊന്നും മറുപടിയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സ്ഫോടനത്തെ ഒരു വലിയ സംഭവമായി ഉയർത്തിക്കാണിച്ച് രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ അങ്ങോട്ടേക്ക് തിരിച്ചുവിടാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തുന്നത് എന്നാണ് CPM പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ആരോപിക്കുന്നത്. അങ്ങനെ ആ മറുപടിക്ക്, ആ ഒരു ആരോപണത്തിന് എന്തുണ്ട് നിങ്ങൾക്ക് മറുപടി? ശ്രീ മനു, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് തന്നെ ഇത് എന്താണ് രാജ്യത്ത് നടക്കുന്നതിനെ കുറിച്ച് കൃത്യ ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. മുർഷിദാബാദിൽ മത്സരിക്കുന്ന CPM ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ബംഗാളിലെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് BJP പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ബോധ്യമുണ്ട്. കേരളത്തിലെ മോദിയുടെ അനുകൂലികളായ പിണറായി വിജയനും റിയാസ് മൗലവിയെ പോലെയുള്ള ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ കേസിൽ RSS സംരക്ഷിച്ചു കൊടുത്ത ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും ഇവിടെ ഭരിക്കുമ്പോൾ നിങ്ങളുടെ നിലപാടെന്താണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. രാജ്യത്ത് BJP പോരാട്ടത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആര് ബാൻ ചെയ്തിട്ടുള്ളത്? BJP നേതൃത്വ അന്വേഷണ ഏജൻസികൾ കോൺഗ്രസിനെയാണ് എല്ലാ
എല്ലാ തലത്തിലും പ്രതിരോധിക്കാനുള്ള നിലപാടോ മുമ്പോട്ട് വന്നത്. സി പി എമ്മിനെയോ സി പി എം നേതാക്കന്മാർക്കെതിരെ പിണറായി വിജയൻ പോലും അതിൻ്റെ പിന്നെ മോദിയുടെ പിന്നെ പിന്തുണയിൽ മോദിയുടെ പിൻബലത്തിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത് നമുക്ക് നന്നായി അറിയാം. ശബ്ദിക്കുന്നവരെ ഏത് രൂപത്തിലാണ്, എതിരഭിപ്രായം പറയുന്നവരെ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട. ആർ എസ് എസിനായുള്ള പോരാട്ടം സി പി എമ്മിൻ്റെ പിന്നെ ഒരു സ്റ്റഡി ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഈ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്കും ആർ എസ് എസിനെതിരെ പോരാട്ടമാണ്. അതാണ് എനിക്കിവിടെ സൂചിപ്പിക്കുകയാണ്. അതിനകത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുണ്ട്. ഈ നിയമം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ നിയമം അറബിക്കടലിലേക്ക് വലിച്ചു ചാടുമെന്ന് പറഞ്ഞ് ഞങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾ ക്ലാരിറ്റി ഉണ്ട്. കുഞ്ഞിക്കണ്ണനും അതോടൊപ്പം തന്നെ സി പി എമ്മാർക്കും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ഇങ്ങനെ എഴുതി കാണിക്കുക എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നതിനും മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഈ ചർച്ചയിൽ മുഴുവൻ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിക്കുകയാണ് ശ്രീ മനു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് പുല്യോട് രക്തസാക്ഷികൾ എന്നുള്ളതാണ്. പുല്യോട് രക്തസാക്ഷികൾ എന്നുള്ളത് ആരും കൊലപ്പെടുത്തിയ രക്തസാക്ഷികളല്ല. അവരെ കുറിച്ച് സഖാക്കൾ പറയുന്നത് ആശയത്തെ ഇരുമ്പ് മറിയാക്കി മുന്നിൽ നിന്ന് പ്രതിരോധ കോട്ട തീർത്ത പ്രിയ സഖാക്കൾ സരേഷും പ്രദീപനും ആരാന്നറിയോ? പുല്യോട്ടിൽ ബോംബ് ഇതുപോലെ കിട്ടുമ്പോൾ വീട്ടിനകത്ത് നിന്ന് കെട്ടി കെട്ടുന്ന സമയത്ത് സ്ഫോടനമുണ്ടായി, കൊല്ലപ്പെട്ട ആളുകളാണ്. അവർക്ക് രക്തസാക്ഷികളാണ്. അവരുടെ രക്തസാക്ഷി ദിനം എല്ലാ വർഷവും ആചരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ തവണ എം വി ജയരാജനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കരായി ശശി പിന്നെ കരായി നമ്മുടെ പിന്നെ രാജൻ അറിയാലോ ഫസൽ കേസിലെ പ്രതി, ഇവരൊക്കെ നടത്തിയിട്ടുള്ള അനുസ്മരണ സമ്മേളനത്തിലെ ഫോട്ടോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പിന്നെ ബോംബ് സ്ഫോടനങ്ങൾ കണ്ണൂർ നടക്കുന്നുണ്ട്. ആ ബോംബ് നിർമ്മിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ഭാഗത്ത് സി പി എം ഉണ്ട്, മറുഭാഗത്ത് ആർ എസ് എസ് ഉണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ആർ എസ് എസ്കാർ ബോംബ് കിട്ടുമ്പോൾ പൊട്ടിയതും നമ്മൾ കാണുകയാണ്. അപ്പോൾ നിരവധിയായ സംഭവങ്ങൾ, ഇത്തരത്തിലെ ബോംബ് നിർമ്മാണ ഫാക്ടറികൾ കണ്ണൂരിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ഫാക്ടറികൾ ഉപയോഗിക്കുന്ന എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ ഉയർത്ത ചോദ്യം. അത് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാൽ അത് അംഗീകരിക്കില്ല. മാത്രമല്ല ഇതിനകത്തെ പ്രതിയായിക്കപ്പെട്ട ഷിജിൽ എന്ന് പറയുന്ന കക്ഷി, അത് ജ്യോതിബാബു എന്ന് പറയുന്ന ടി പി കൊലക്കേസിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട സി പി എമ്മിൻ്റെ നേതാവാണ്. അയാളുടെ ക്വാറിയിലെ മാനേജറാണ്. ഇപ്പോൾ അവിടെയുള്ള കൊലയാളികളൊക്കെ നിങ്ങൾ അറിയണം, ഈ വെട്ടാനും കുട്ടാനും പോകുന്ന കൊലയാളികളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ കൊലയാളികളാണെങ്കിൽ ഇന്ന് അതിസമ്പന്നന്മാരാണ്. അവർ കൊട്ടേഷൻ സംഘത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ക്വാറി മാഫിയുടെ ആളുകളാണ്. ഇപ്പോൾ ജ്യോതിബാബുവിൻ്റെ ക്വാറിയുടെ മാനേജറാണ് ഈ ഷിജിൽ എന്ന് പറയുന്ന ആള്. അപ്പോൾ ഒരു പാർട്ടിക്ക് നമ്മുടെ ജ്യോതിബാബുവിൻ്റെ ക്വാറിയിൽ മാനേജറാകണം ഒരു പങ്കുമില്ലാത്ത ആള് അവിടെ മാനേജറാവോ? മാത്രമല്ല ഇവരെല്ലാവരും കോൺഗ്രസിനെ പാർട്ടിക്കാരെ പാർട്ടിയുടെ ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികളായി. ആ കേസ് നടന്ന സി പി എം പങ്കില്ലെങ്കിൽ കേസ് നടത്തുവോ? അപ്പൊ ഇവർ ആരെയാണ് ഈ പറ്റിക്കുന്നത്? ആരോടാണ് ഈ കളവ് പറയുന്നത്? അപ്പൊ നിങ്ങളുടെ പാർട്ടിയുമായി അത്രയേറെ ബന്ധമുള്ള കുന്നോത്തുപറമ്പിലെ നിങ്ങളുടെ സഖാക്കൾ പറയോ ഞങ്ങൾ അവർക്ക് ബന്ധമില്ലാന്ന്, നിങ്ങളുടെ പാർട്ടിക്കാർ പറയോ ബന്ധമില്ലാന്ന്? ഇപ്പൊ കുഞ്ഞനന്തൻ കൊലപ്പെടുത്തി ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ എന്താ പറയുക? കുഞ്ഞനന്തൻ പ്രതിയല്ലാന്ന് പറഞ്ഞത്, കോടതി കണ്ടെത്തി അന്വേഷണത്തിന്റെ തെളിവടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി ജയിലിൽ നിന്ന് മരിച്ചപ്പോൾ അയാൾ യോദ്ധാവാണെന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇന്നും അറിയോ? എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? ആ 51 വെട്ടുവെട്ടി കൊല്ലാൻ ചന്ദ്രശേഖരനുമായി എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണോ? കൊടിസുനിയും ആളുകളൊക്കെ കുഞ്ഞനന്ദൻ പാർട്ടി തീരുമാനിച്ച് കൊലപ്പെടുത്തിയല്ലേ? ഇപ്പൊ നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സി ഒ ടി നസീർ എന്ന് പറയുന്ന DYFIയുടെ SFIയുടെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഒന്നിച്ച് SFIക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. എം ഷംസീറിന്റെ വലങ്കയ്യായി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഷംസീറിന്റെ നേതൃത്വത്തിലുള്ള അഴിമതിയെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ആ സി ഒ ടി നസീറിനെ ഇതുപോലെ നോമ്പ് എടുക്കുന്ന സമയത്ത്, ഒരു റമദാൻ മാസത്തിലാണ് അദ്ദേഹം നോമ്പെടുത്ത് വൈകുന്നേരം വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് പതിയിരുന്ന് പിന്നെ അതിക്രൂരമായി ആക്രമിച്ചത്, ടി പി എ പോലെ കൊല്ലാനാണ് തീരുമാനിച്ചത്. ഭാഗ്യം കൊണ്ടാണ് സി ഒ ടി നസീർ രക്ഷപ്പെട്ടത് നമുക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ കായികമായി ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ എക്കാലം അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ബോംബ് നിർമ്മിക്കുന്നത് എന്ന് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയാം. കണ്ണൂരിലെ തോട്ടടയിൽ ഒരു വിവാഹ സൽക്കാരത്തിലേക്കാണ് ബോംബെറിഞ്ഞത്. DYFIയുടെ ഏറ്റവും അടുത്ത ഒരു പ്രവർത്തകനായിട്ടുള്ള ജിഷ്ണു എന്ന് പറയുന്ന DYFIക്കാരനാണ് ആ ബോംബ് എറിഞ്ഞപ്പോൾ ആ ബോംബ് പൊട്ടി പിന്നെ പരിക്കേറ്റ് അവിടെ മരണപ്പെട്ടത്. അന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല, ചെമ്പതാകിയെ പുതപ്പിച്ചത് പി ജയരാജനാണ് അദ്ദേഹത്തിന് റെഡ് സല്യൂട്ട് നൽകിയത്. അപ്പൊ പങ്കില്ല എന്ന് പറയുമ്പോൾ ജയരാജൻ അവിടെ പോയിട്ടില്ലേ? ഈ സഖാക്കുവിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുമ്പോൾ ആരൊക്കെ പങ്കെടുക്കുന്നു നമുക്ക് നാളെ നോക്കാം. പാർട്ടിക്ക് ഒരു പങ്കില്ല, അവിടെ പാർട്ടിക്കാരും പങ്കെടുക്കില്ലേ നമുക്ക് നോക്കാം. അതുകൊണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ, കണ്ണൂരിലെ കൂത്തുപറമ്പിലെ തലശ്ശേരിയിലെ രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയം കൊല്ലുന്ന രാഷ്ട്രീയമാണ്, ബോംബുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ്. ഒരു ഭാഗത്ത് സി പി എം ഉണ്ട്, മറുഭാഗത്ത് ആർ എസ് എസും. ഇതുപോലെ നിരവധിയായ ബോംബ് നിർമ്മാണത്തിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെട്ട ആർ എസ് എസ്കാരുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം. പിന്നെ 2017
15 ജൂണിൽ കല്ലിക്കണ്ടിൽ ഇതുപോലെ സുബീഷ് ചൈജു എന്ന രണ്ട് സി പി എംമാർ ബോംബ് നിർമ്മിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. 98 വിഷുദിനത്തിലാണ് കതിരൂരിൽ നടന്ന അപകടത്തിൽ അശ്വിൻകുമാർ സുരേന്ദ്രൻ എന്ന ബി ജെ പി പ്രവർത്തകരും ഇതുപോലെ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടത്. പാനൂർ ചെണ്ടയാർ അക്കനാശ്ശേരിയിൽ ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിണറായിയിലെ ചന്ദ്രനും തിരുവാഞ്ചേരി അത്യാർക്കാവിൽ ബി ജെ പി പ്രവർത്തകരും ഇതുപോലെ ബോംബ് നിർമ്മിക്കുക കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ബോംബ് നിർമ്മാണ ശാലകൾ നമ്മുടെയൊക്കെ നാട്ടിനകത്ത് ഈ പിന്നെ കുടിൽ വ്യവസായം പോലെ ഈ നാട്ടിനകത്ത് ബോംബ് നിർമ്മാണ ശാലകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണ കൊടുക്കുന്നതും ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും സി പി എം നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരുടെ പിന്തുണയിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ഈ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം ആ പോരാട്ടത്തെ ബോംബ് നിർമ്മിച്ചിട്ടല്ല, ആ ബോംബ് നിർമ്മിച്ച് രാഷ്ട്രീയ എതിരാളികളെ ആളുകളെ സ്ഥാനാർത്ഥികൾക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ അനുയായികൾക്ക് നേരെ ബോംബെറിഞ്ഞുകൊണ്ടല്ല ആശയത്തെ പ്രതിരോധിക്കേണ്ടത്. രാജ്യത്തെ എതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ രാജ്യത്തിനെതിരായി നടത്തുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ആ പോരാട്ടത്തെ ഇകഴ്ത്തിക്കാണിക്കാനാണ് ഇത്തരത്തിൽ കേരളത്തിൽ പോലും കണ്ണൂരിൽ പോലും കൂത്തുപറമ്പിൽ പോലും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം ഈ ഘട്ടത്തിൽ നടക്കുമ്പോൾ ആ ചർച്ച എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് സി പി എം നേതൃത്വം മനസ്സിലാക്കണം. അതാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ വലിയ ആരോപണമാണ് റിജിൽ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്ത് ഈ വിഷയങ്ങൾ സി പി എമ്മിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അവർ മത്സരിക്കുന്നിടത്തെല്ലാം മധുരയിലും ദിണ്ടുകല്ലിലുമെല്ലാം ഈ ഐക്യം ഉണ്ട്. അവർക്ക് അവിടെയൊന്നും കോൺഗ്രസുമായി പ്രശ്നമില്ല. ഇവിടെ മാത്രം ഒരു ആശയ സംവാദം നടത്തുന്നു എന്ന് പുറത്തേക്ക് പറയുന്നു, എന്നിട്ട് അകത്ത് അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് ആരോപണം, ഇതാണ് വടകര ചർച്ച ചെയ്യുന്നത്, അതാണ് ഞാൻ ഉന്നയിച്ചത്. മനു, ഈ റിജിൽ മാക്കുറ്റിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന നറേഷൻ എന്താണ്? ഈ കേരളത്തിൽ 1942 മൊയാരത്ത് ശങ്കരം തൊട്ട് 600 കമ്മ്യൂണിസ്റ്റുകാർ മരണപ്പെട്ടിട്ടുണ്ട്. അവരാരും തേങ്ങ വീണ് മരിച്ചവരല്ല, ചക്ക വീണ് മരിച്ചവരല്ല. അവരെയെല്ലാം കൊന്നത് പ്രധാനമായും കോൺഗ്രസുകാരും പിന്നെ ആ കോൺഗ്രസുകാർ ഉണ്ടാക്കിയ ആർ എസ് എസുകാരുമാണ്. ആർ എസ് എസുകാരും കോൺഗ്രസുകാരും കൊന്ന 600 ആളുകളുണ്ട്. ഈ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ടത് സി പി എമ്മിനാണ്. ആ സി പി എമ്മിനെ എന്താണ് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ വക്താവ് കുറേ കഥകൾ പറഞ്ഞൊരു പുതിയ നറേഷൻ ഉണ്ടാക്കുകയാണ്. ഇത് ആർക്കാ അറിയാത്തത്? ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ രാഷ്ട്രീയ സംഘടനകൾ നഷ്ടപ്പെട്ട പ്രസ്ഥാനം സി പി എം ആ. ഇപ്പൊ നോക്കൂ നിങ്ങൾ എത്ര പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ സി പി എം പ്രവർത്തകരായ ആളുകൾ രാഷ്ട്രീയ സംഘടനമല്ല ആസൂത്രിതമായ ഗുഹാജീവികളെ പോലെ വന്ന് സി പി എം പ്രവർത്തകരെ കൊന്നത്. ഒന്നിനു പോലും ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ പോയിട്ടില്ലല്ലോ. ഞങ്ങൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് റിജുൽ മാക്കുറ്റിയും കൃഷ്ണദാസും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവരിത്തരം ഒരു ചർച്ചയിൽ സമ്മതിക്കില്ല. പക്ഷെ ആനന്ദ് കൊച്ചുകുടിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ അത് മനസ്സിലാക്കണം. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ സംഘടനകൾ ഒഴിവാക്കാൻ വളരെ ബോധപൂർവമായ ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ പക്ഷേ ഈ ഇടതു സർക്കാർ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലീസിന് ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ബോംബ് ഇങ്ങനെ വ്യാപകമായി ഉണ്ടാക്കുന്നു ചോറ്റുപാത്രത്തിൽ ഇത് പലയിടത്തും. ഞാൻ കണ്ണൂരിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അവിടെ കാണുന്നതാണ് ഈ ചോറ്റുപാത്രത്തിലും ഐസ്ക്രീം ബോളിലും ഒക്കെ ഈ ബോംബ് കിട്ടുന്നു. അതിൽ ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത അവിടെ ഹസ്ന എന്നൊരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കാലവർക്ക് നഷ്ടമായി. അതുപോലെ അമാവാസി എന്ന ഒരു യുവാവ്, ഒരു കുഞ്ഞ്, ആ കുട്ടി പിന്നീട് ബോംബ് എടുക്കുന്നു, ആ കുട്ടിക്ക് ആ പരിക്കേൽക്കുന്നു. അതിനുശേഷം അവൻ പൂർണ്ണചന്ദ്രനാണ് എന്ന് സുഗതകുമാരി ടീച്ചർ പറയുകയും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയൊക്കെ ചെയ്യുന്നു. ആ ബോംബുകൾ ഇങ്ങനെ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായി കണ്ണൂരിൽ പല കേന്ദ്രങ്ങൾ കുട്ടികൾ ഇത് ഐസ്ക്രീം ബോളാണ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഒന്നല്ല, രണ്ടല്ല, 100 എന്നിട്ടും ഇത് തടയാൻ എന്തുകൊണ്ടാണ് കണ്ണൂരിൽ നല്ല ശക്തിയുള്ള ഇടതുപക്ഷത്തിനും ഈ സംസ്ഥാനത്ത് വളരെ കരുത്തനായ ആഭ്യന്തരമന്ത്രിക്കും ഒന്നും കഴിയുന്നില്ല എന്നാണോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു വരുന്നത്? അല്ല, ഇപ്പൊ ഈ മനു തന്നെ ഉദ്ധരിച്ച പേരുകളൊക്കെ, ആ പേരുകളിലുള്ള ആളുകളെയൊക്കെ ആക്രമിച്ചത്, അവരുടെ കാല് നഷ്ടപ്പെടുത്തിയത് ആരാന്ന് മനുവിനറിയാലോ. മനു അവിടെ വർക്ക് ചെയ്ത ആളാണല്ലോ. അപ്പൊ വളരെ ആസൂത്രിതമായി ഈ കേരളത്തിൽ കായിക ബലം ഉപയോഗിച്ച് അക്രമം കഴിച്ചുവിട്ട് സി പി എമ്മിന്റെ സാമൂഹ്യ അടിത്തറയെ, അതിന്റെ ബഹുജന അടിത്തറയെ എങ്ങനെ തകർക്കാം, അസ്ഥിരീകരിക്കാം. അപ്പൊ അത്തരം സംഭവങ്ങളിൽ പ്രകോപിതരാകാൻ പാടില്ല എന്നാണ് സി പി എം എടുത്ത നിലപാട്. സമീപകാലത്ത് സി പി എം ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ എത്ര ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഞാൻ ഒറ്റ കാര്യം കൂടി പറയുകയാണ്. ഇവിടെ ജിൽ മാക്കുറ്റി പറയുന്നത് അവിടെ മുഹമ്മദ് സനിയും മുർഷിദാബാദിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണയോടെ തരിക, ഞങ്ങളുടെ നിങ്ങളുടെ പിന്തുണ കൂടെ തന്നെയാണ്. ഞങ്ങളുടെ പിന്തുണയോടുകൂടി നിങ്ങളും പല സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ബി ജെ പിയെ പുറന്തള്ളാനുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. അതിന്റെ ദൗർബല്യങ്ങളെ കുറിച്ച് സമാജ്വാദി പാർട്ടി പറയുന്നുണ്ട്.
മിണ്ടാതിരിക്കും മിസ്റ്റർ. ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ പ്രകോപിതനാണ്. താങ്കൾ എന്താണ് ഇങ്ങനെ പ്രകോപിതനായിട്ട് ചാടി വീഴുന്നത്? ഒരു ജനാധിപത്യ മര്യാദ കാണിക്കേ. പറയട്ടെ, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയട്ടെ. അത് കാണിക്കാൻ പറ്റില്ലെങ്കിൽ ആങ്കർ അത് നിയന്ത്രിക്കണം. അല്ല, ഞാൻ നിയന്ത്രിച്ചു അത്, അദ്ദേഹം അങ്ങക്ക് പറയാം. അപ്പം ഈ അതെ, സി പി എം പോലുള്ള ഒരു പാർട്ടി എത്ര ചെറുതാണെങ്കിലും ഈ റിജുൽ മാക്കുറ്റിയെ പോലുള്ള സുധാകരന്റെ ഒരു ലെഫ്റ്റനന്റ് ആയി നടക്കുന്ന ഒരാൾക്ക് ഈ രാഷ്ട്രീയമൊന്നും മനസ്സിലാവില്ല. കാരണം ആർ എസ് എസിലേക്ക് എപ്പോഴും പോകാം, ഒരു എന്താണ് അദ്ദേഹത്തിനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. പണ്ട് ബി ജെ പി ശക്തമായിരുന്നില്ല, ഇപ്പോൾ ബി ജെ പി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കോൺഗ്രസിൽ അദ്ദേഹത്തിന് നിരാശ തോന്നിയാൽ അദ്ദേഹത്തിന് ആർ എസിൽ പോകാം. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളുടെ ലെഫ്റ്റനന്റ് ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഈ റിജുൽ മാക്കുറ്റി. ആ സുഹൃത്ത് മനസ്സിലാക്കണം, ഇന്ത്യയിൽ സി പി എം എടുക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളാണ് എല്ലാ കാലത്തും ആർ എസ് എസ് ഉയർത്തുന്ന ഭീഷണിയെ പ്രതിരോധിക്കുന്നതിൽ ഇവിടുത്തെ മതനിരപേക്ഷ ശക്തികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അത് എത്ര ചെറിയ പാർട്ടിയാണെങ്കിലും ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ പാർലമെന്റിൽ 2017 ഇലക്ട്രൽ ബോണ്ട് ബജറ്റ് പ്രസംഗം വഴി അവതരിച്ചപ്പോൾ അതിനെ എതിർക്കാൻ പോലും തയ്യാറാകാതെ അതിന് വഴങ്ങിക്കൊടുത്തവരാ. ഞങ്ങൾ അന്ന് കൃത്യമായ നിലപാടെടുത്തു. അപ്പോൾ റിജിൽ മാൽക്കുറ്റി, രാഷ്ട്രീയത്തിൽ അംഗബലത്തെക്കാൾ പ്രാധാന്യം നിലപാടുകൾക്കാണ്. ഇന്ന് ചെറിയ പാർട്ടിയാണെങ്കിലും നാളെ ഞങ്ങൾ വലിയ പാർട്ടിയാകും. ഇന്ത്യ മുഴുവൻ ഭരിച്ച, ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനം ഒഴികാതെ ഭരിച്ച ഒരു വലിയ പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ് അത് താങ്കൾ മനസ്സിലാക്കണം. സമൂഹത്തിലാകെ നേടുന്ന തീവ്ര വലതുപക്ഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സെക്യുലർ മധ്യ ലിബറൽ നിലപാടുകളുള്ള പാർട്ടികൾ ദുർബലമായിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ദുർബലമായിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ പൊതുവായ അന്തരീക്ഷം ഒന്നും മനസ്സിലാക്കാതെ സി പി എമ്മിനെ എങ്ങനെയെങ്കിലും കടിച്ചും കുത്തിയും ഇല്ലാതാക്കാമെന്ന് റിജിൽ മാക്കുറ്റിയെ പോലുള്ള കോൺഗ്രസ് സുഹൃത്തുക്കൾ വ്യാമോഹിക്കേണ്ട. ഞങ്ങൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ പഠിച്ചവരാണ്. സംഘപരിവാർ ഉയർത്തുന്ന ഏത് ഫാസിസ്റ്റ് ഭീഷണിയെയും പ്രതിരോധിച്ച് ഞാൻ ഒറ്റക്കാര്യം കൂടി സൂചിപ്പിക്കാം. ഒറ്റക്കാര്യം കൂടി പറയാനുണ്ട്. അതായത് സി പി എമ്മിന് നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കട്ടെ. നിങ്ങൾക്ക് നിലപാടുണ്ടോ? നിങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞല്ലോ. സി എയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. 370-ാം വകുപ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. മുത്തലാഖ് നിരോധന നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ക്രിമിനൽ വ്യവസ്ഥ എടുത്തു കളയുമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഞങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദമാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിലപാടില്ലായ്മ മറച്ചു വെക്കാൻ സി പി എമ്മിനെ അനാവശ്യമായി ആക്ഷേപിക്കേണ്ട. സി പി എമ്മുമായി ബന്ധമില്ലാത്ത സംഭവങ്ങൾ സി പി എമ്മിന്റെ പേരിൽ കെട്ടിവെക്കണ്ട. ഇതാണ് എന്റെ നിലപാട്. ശ്രീ റിജിൽ മാക്കുറ്റി അങ്ങ് കൈ ഉയർത്തുകൊണ്ട്, മനു എനിക്ക് മറ്റൊരു പരിപാടി പോകാനുണ്ട്. ഞാൻ ഒരു അല്പസമയം ഞാൻ അങ്ങക്ക് തരാം, പക്ഷേ എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ റിജിൽ മാക്കുറ്റി. ശ്രീ മനു, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ചോദ്യത്തിനല്ല ഇദ്ദേഹം ഉത്തരം പറയുന്നത്. സന്ദേശ സിനിമയിലെ ശങ്കരാടിയെ പോലെ താത്വിക അവലോകനമാണ് അദ്ദേഹം നടത്തുന്നത്. ഞാൻ പറഞ്ഞ കാര്യമാണ്, കോൺഗ്രസ് നിങ്ങൾക്ക് എതിരാണ്, കോൺഗ്രസ് ഈ രാജ്യത്തെ എതിരാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ എവിടെയാണ് ബി ജെ പിക്ക് എതിരായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെയുണ്ട് ഈ രാജ്യത്ത്? നിങ്ങളിപ്പോ കോൺഗ്രസിന്റെ ബലഹീനതയെക്കുറിച്ച് ചോദിച്ചല്ലോ. നിങ്ങളായിരുന്നല്ലോ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് അങ്ങേറ്റ് എ കെ ജിയുടെ പാർട്ടി. ഇന്ന് എവിടെയാണ്? ഇപ്പോൾ നിങ്ങൾ മരപ്പട്ടിക്കും അതോടൊപ്പം തന്നെ എലിപ്പട്ടിക്കും വേണ്ടി ചിഹ്നത്തിന് വേണ്ടി ചിഹ്നം നിലനിർത്താനാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ രാജ്യ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്, രാജ്യ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലെ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഭൂരിപക്ഷം എം എൽ എ ആളാണെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി. ഈ ബി ജെ പി കേരളത്തിലെ ബി ജെ പിയുടെ സി പി എമ്മിന്റെയും അലയൻസിന്റെ രക്തസാക്ഷിയാണ് റിയാസ് മൗലവി. ആ റിയാസ് മൗലവിന്റെ ആർ എസ് എസ്കാര് തീവ്രവാദികളെ രക്ഷിച്ചു കൊടുത്തത് പിണറായി വിജയന്റെ പോലീസാണ്. നിങ്ങൾ ശ്രീ എമ്മുമായി നടത്തിയ രാഷ്ട്രീയപരമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസിലെ തീവ്രവാദികൾ രക്ഷപ്പെട്ടത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ആർ എസ് എസ് വിരുദ്ധ ക്ലാസ് എടുക്കണ്ട കേട്ടോ. യെസ്, വ്യക്തമാണ് ശ്രീ കൃഷ്ണദാസ്. ഏതായാലും ഇരു മുന്നണികളും ബി ജെ പിയെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് അവരുടെ നിലപാട്. ഏതായാലും ഈ വടകരയിൽ ഈ ആശയ സംവാദം ബി ജെ പി എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? മനു, ഈ ചർച്ചയുടെ ഏതാണ്ട് 80% സമയവും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രതിനിധികളാണ് സംസാരിച്ചത്. അവരെ സംബന്ധിച്ച് അവർ ഇന്ത്യ ഭരിക്കാൻ പോകുന്ന പാർട്ടികളായതുകൊണ്ട് അവർക്കത് കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം കേരളത്തിലും ഇന്ത്യയിലും അവരാണല്ലോ ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അവർക്ക് തെറ്റില്ല. രണ്ടു കൂട്ടരും ഒരാളെ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടു കൂട്ടരും ഇരിക്കുന്നത്. യു ഡി എഫിന്റെ പ്രതിനിധിയാണെങ്കിലും എൽ ഡി എഫിന്റെ പ്രതിനിധിയാണ്. ജയിച്ചു പോയാൽ രാഹുൽ ഗാന്ധിക്കാണല്ലോ അവരുടെ സപ്പോർട്ട്. പിന്നെ കണ്ണൂരിൽ നടക്കുന്ന അക്രമത്തെ സംബന്ധിച്ച് റിജിൽ മാക്കുറ്റി വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടല്ലോ.
കണ്ണൂരിൽ അക്രമത്തിന്റെ ഒരു ഭാഗത്ത് സുധാകരനാണ്, കണ്ണൂരിൽ അക്രമത്തിന്റെ ഒരു ഭാഗത്ത് കോൺഗ്രസ്സുകാരാണ് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ കെ പി സി സിയുടെ നേതൃത്വം നൽകുന്ന എത്ര ആളുകൾ കണ്ണൂരിൽ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ നേരത്തെയും പ്രതികളായിട്ടുണ്ട്, എത്ര പേർക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ജില്ലാ നേതാക്കന്മാർക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കണ്ണൂരിലെ അക്രമത്തിൽ ഞങ്ങൾ വെള്ളരിപ്രാവുകളാണ് എന്ന് പറയാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതൊക്കെ ഈ രാജ്യത്തെ കേസുകൾ പറയുന്നുണ്ടല്ലോ ആര് എന്താണ് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ നിങ്ങളൊരു ഒരു സമാധാനത്തിന്റെ വക്താക്കളായി ഈ വടകരയിൽ അതിന്റെ മുഴുവൻ ബെനിഫിറ്റും ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൃത്യമായി അറിയുന്ന ആളുകളാണ് കണ്ണൂരിലുള്ള ആളുകൾ, വടകരയിലുള്ള ആളുകൾ. വടകരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ CPM അരക്ഷിതാവസ്ഥയിൽ നിന്ന് നിലവിൽ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. എങ്ങനെയും തങ്ങൾക്ക് 1% വോട്ട് കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം നിലനിർത്തുക എന്ന് പറഞ്ഞൊരു പ്രതിസന്ധി. അത് നേരിടാൻ, അതിനെ മറികടക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ടാകുമോ, കോൺഗ്രസ്സുകാരുടെ പിന്തുണ കിട്ടുമോ? ഇപ്പൊ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്, LDFന്റെ പിന്തുണ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ ജയിക്കാൻ സാധിക്കുമോ? വടകരയിൽ ടീച്ചർക്ക് ജയിക്കണമെങ്കിൽ UDFന്റെ പിന്തുണ ഇല്ലാതെ ജയിക്കാൻ സാധിക്കുമോ? അപ്പൊ CPMനെ സംബന്ധിച്ച് അവർ വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽ അവരെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം റിജിൽ മാക്കിയുടേതാണ്. നിങ്ങൾ അവരെ സഹായിച്ച് അവരുടെ ദേശീയ തലത്തിലുള്ള അവരുടെ പ്രാധാന്യം അവർ നിലനിർത്തണം, CPMന്റെ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്തണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെയാണ് ഇന്ത്യാ മുന്നണിയിൽ അതിന്റെ ദോഷമുണ്ടാകാൻ പോകുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി പാർട്ടിയെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച്, അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും കണ്ണൂരിലെ അക്രമത്തിൽ രണ്ടുപേരും വഹിച്ചിട്ടുള്ള പങ്കുകൾ ചെറുതല്ല. നിരന്തരമായ അക്രമ സംഭവങ്ങൾക്കും ഗുണ്ടാസംഘങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നേതൃത്വമാണ് രണ്ട് മുന്നണികളുടെയും ആളുകൾ. നിങ്ങൾ വലിയ മാന്യന്മാരല്ലേ? നിങ്ങൾ എത്ര ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി നോക്കിയാൽ മതി, ഇപ്പോ കിടക്കുന്ന ആർഎസ്എസിന്റെ ക്രിമിനലുകളാ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി കണക്കെടുക്ക് ഏത് കോൺഗ്രസ്സുകാരൻ അവിടെ ഉണ്ടെന്ന് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചർച്ചയാണ് നടത്തുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതാണോ ഈ ചർച്ച? നമുക്ക് സമയം അവസാനിക്കാറായി, കൃഷ്ണദാസ് പൂർത്തീകരിക്കുക. ഈ RSS ഇത്തരം അക്രമങ്ങളിൽ പങ്കെടുക്കാൻ അഹങ്കാരവും ധിക്കാരവും ഏതായാലും ക്ഷമിക്കണം, നമുക്ക് ഈ സമയം വല്ലാതെ അതിക്രമിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ്. ആനന്ദ് കൊച്ചുകുടി, ഒറ്റ വാക്കിൽ എങ്ങനെ ഉപസംഗ്രഹിക്കാം വടകരയിലെ ആശയ സംവാദത്തെ? അല്ല മനു ഭരത്, ഈ എനിക്ക് തീരെ സമയമില്ല. ഇങ്ങനെയുള്ള ചർച്ചകളിൽ എനിക്ക് സംസാരിക്കാൻ സമയം തരില്ലെങ്കിൽ എന്റെ സമയം ദയവായി വിളിച്ച് ഇങ്ങനെ കളയരുത് എന്ന് പറയാനുള്ളൂ. അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സമയം ഇറങ്ങിപ്പോവുകയും ചെയ്തു, അദ്ദേഹം എന്നെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ഈ COT നസീറിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. COT നസീർ എന്റെ ഒരു കാര്യം പലർക്കും അറിയാത്തൊരു കാര്യം വേണമെങ്കിൽ ജസ്റ്റ് പറയാം. അതായത്, പണ്ട് ഈ RMB കുറച്ച് നേതാക്കള് അന്ന് CPMൽ ഉണ്ടായിരുന്ന കാലത്ത് പിണറായി വിജയന്റെ കൊട്ടാരം പോലെ ഒരു സൗധം ആണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട് കാണാൻ പോയ ഒരു കഥയുണ്ട്. ആ കഥയിലെ ഒരു ആള് ഇപ്പോൾ ഏറാമല പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, ശ്രീമതി മിനിക. മറ്റ് ചില നേതാക്കളും ഉണ്ട്, RMB ഇപ്പോൾ അവർ. അന്ന് പിണറായി വിജയന്റെ വീട് കാണാൻ പോയ ഈ അന്നത്തെ CPMൽ ഉണ്ടായിരുന്ന ഇവരെ എന്താണ് കായികപരമായി ഈ ചേസ് ചെയ്ത് അവരെ പോയി മർദ്ദിച്ച ആളാണ് ഈ പഴയ COT നസീർ. അതിനുശേഷം പിന്നെ ഈ എന്താണ് ഇദ്ദേഹം, ഈ നമ്മുടെ ഇപ്പോഴത്തെ മഹാനായ സ്പീക്കറുണ്ടല്ലോ, അദ്ദേഹം ഒക്കെയായിട്ട് അദ്ദേഹം തെറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത് വലിയ വലിയ ബുദ്ധിമുട്ടിയാണ്. അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയതാണ്. ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, ഈ TP ചന്ദ്രശേഖരനെ തന്നെ കൊല്ലാൻ നോക്കിയിട്ടില്ല, പാർട്ടി നോക്കിയിട്ടില്ല എന്ന്. അവിടെ ഈ RMB ഇപ്പോൾ പല നേതാക്കളുണ്ട്. അവിടെ ഒരു P ജയരാജൻ എന്ന പേരിൽ അവിടെ ഒഞ്ചിയത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആൾ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ഒരു ജയൻ എന്ന് പറഞ്ഞാൽ അവിടെ, ഒരു അബ്ദുൾ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എത്രയോ പേരെ CPM അവിടെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ള ചരിത്രം ശ്രീ കുഞ്ഞിക്കണ്ണൻ അറിയില്ലാത്തത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്. അദ്ദേഹം ഈ പാർട്ടിയിൽ പിന്നീട് വന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ അത്രയെങ്കിലും ഒരു വിശുദ്ധനാക്കാൻ നോക്കിയതാണ്, അല്ലാതെ അദ്ദേഹത്തെ കുറ്റം പറയാനല്ല. കാരണം അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. ഈ പാർട്ടിയെക്കുറിച്ച് പഠിച്ച് പഠിച്ച് വന്നാൽ ഈ പാർട്ടി ശരിക്കും ഒരു മാഫിയ സംഘം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, കണ്ണൂർ ഭാഗത്തും പാനൂർ ഭാഗത്തൊക്കെ ഒരു മാഫിയ സംഘത്തെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. യെസ്, അത് നമുക്ക് സമയം അതിക്രമിച്ചെങ്കിലും ഞാൻ താങ്കൾക്കൊട്ടും സമയം നൽകിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് കുറെ കൂടി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും വളരെ നന്ദി. എന്നോടൊപ്പം ചേർന്ന അതിഥികൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM നേതാവ്, ഒപ്പം റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP നേതാവ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ.
ഈ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.